നമസ്കാരം. മിൽക്കി മീൻസ് ടേസ്റ്റ് ടൈം പവർഡ് ബൈ എക്സ്ലാ ക്ലോത്ത്സ് വാഷിംഗ് ലിക്വിഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്ഷണം ഇഷ്ടപ്പെടുകയും അത് കഴിക്കാൻ ആഗ്രഹിക്കാത്തവരുമായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കാൻ താല്പര്യമില്ലാത്തവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ടാണ് പ്രശസ്ത എഴുത്തുകാരനായ ജോർജ് ബെർണാർഡ് ഷോ പറഞ്ഞത്, ഭക്ഷണത്തോടുള്ള സ്നേഹത്തോളം സത്യസന്ധമായി വരില്ല മറ്റൊന്നിനോടുമുള്ള സ്നേഹമെന്ന്. പുത്തൻ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ആൻഡ് കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഇന്ന് നമ്മൾ മുരിങ്ങാക്കോല് കൂട്ടുകറിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മുരിങ്ങാക്കോല് വേണം, അതുപോലെ തക്കാളി വേണം, വഴുതനങ്ങ വേണം, പിന്നെ കുറച്ച് ഇടിച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ സവാള വേണം, മഞ്ഞപ്പൊടി വേണം, രണ്ടായിട്ട് പിളർന്ന പച്ചമുളക് വേണം, പിന്നെ നല്ല വെളിച്ചെണ്ണ വേണം, കടുക് വേണം, വേപ്പില വേണം. ഓക്കെ, അപ്പോൾ ഒരു പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലോട്ട് മുരിങ്ങാക്കോല് നീളത്തിൽ കഷ്ണിച്ചിട്ടു, അതിൽ ഉപ്പും മഞ്ഞളും ഇട്ട്. മുരിങ്ങാക്കോലിനാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കൂടുതൽ വേവുള്ളത്, കാരണം വഴുതനങ്ങയൊക്കെ നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് വേകും. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. സാധാരണ എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം ജനങ്ങളുണ്ട്, അവർ ശരിക്കും പച്ചക്കറികളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ആഡ് ചെയ്യില്ല. അതുപോലെ കുറേ ആളുകളുണ്ട് സവാള കഴിക്കാത്തത്, അവർ സവാള ഇല്ലാതെയാണ് ബാക്കിയുള്ള ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ സവാളയിട്ട് അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും സവാള ഉള്ളി ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആളുകളാണ്. ചിലവർ സവാള ശരിക്കും ഉപയോഗിക്കില്ല, അതുപോലെ ഉള്ളി ഉപയോഗിക്കില്ല, വെളുത്തുള്ളി ഉപയോഗിക്കില്ല. അപ്പം നമ്മൾ ഓർക്കും ഇതൊക്കെ ഉപയോഗിക്കാതെ എങ്ങനെ ഈ കറി ഇത്ര അങ്ങോട്ട് ശരിയായി വരുന്നത്. ശരിക്കും നല്ല അസലായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയൊക്കെ തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള രീതികളും വെക്കുന്ന കുറേ മാതൃകകളും ഉണ്ട്. അപ്പോൾ എന്തായാലും കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയും ഒരിച്ചിരി ഇഞ്ചിയും ഇടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും വയറിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഭക്ഷണം നമ്മൾ പാചകം ചെയ്യുമ്പോഴും അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ ഒത്തിരി മെഡിസിനൽ വാല്യൂ ആണ്. നമുക്കറിയാം ജിഞ്ചർ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഹേർബാണ് ഇഞ്ചി. ഇഞ്ചി ഇട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. ഇഞ്ചി നമ്മൾ അച്ചാറിടും, അതുപോലെ ഇഞ്ചിപ്പുളി, അങ്ങനെ ഇഞ്ചിയൊക്കെ ചേർന്ന ഒരുപാട് വിഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ചെറുതായിട്ട് ഇത്തിരി ഇഞ്ചി ഇത്തിരി വെളുത്തുള്ളി മാത്രമേ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ഇടാം. കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് സവാള ഇട്ടു. എന്നിട്ട് ഈ സവാളയിൽ തീ നന്നായിട്ട് കൂട്ടി വെക്കുക. എന്നിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വേപ്പില ഇടാം. വേപ്പിലയൊക്കെ കഴിയുന്നതും വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റത്താവുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ലിമിറ്റഡ് ആയിട്ടുള്ള വളത്തിലാണത് വളരുന്നത്. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത പെസ്റ്റിസൈഡ്സ് ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സേഫാണ് ഉപയോഗിക്കാൻ. പിന്നെ വേപ്പിലയുടെ ഒരു വേപ്പില ഇല്ലാതെ നമ്മൾ കറി വെക്കുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു കുറവ് വന്ന പോലെ നമുക്ക് തോന്നും. മലയാളികൾക്ക് പ്രത്യേകിച്ചും വേപ്പില ഇട്ട് ശീലം നമുക്കതൊരു നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശീലം തന്നെയാണ്. അപ്പം എന്തായാലും വേപ്പിലയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് മെല്ലെ വഴുതനങ്ങയാണ് ഇനി കുറച്ചുകൂടെ വേവുള്ളത്. വഴുതനങ്ങ ഒരു ചെറിയ കപ്പിൽ അരിഞ്ഞ് വെച്ച വഴുതനങ്ങ, നമ്മൾ മുരിങ്ങാക്കോല് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വഴുതനങ്ങയും ഇച്ചിരി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. വഴുതനങ്ങ ഇട്ട ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഈ വഴുതനങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കൃഷി തന്നെയാണ്. കാരണം മുരിങ്ങയുടെ ഒരു കമ്പെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് അത് കിളർത്ത്, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത്, കിളർത്ത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് അത്യാവശ്യം ഒരു തോരൻ വെക്കാനുള്ള മുരിങ്ങയില അതിൽ നിന്ന് കിട്ടും. ശരിക്കും മരം നന്നായിട്ട് മൂത്ത് വലുതായി കഴിയുമ്പോഴാണ് അത് കായ്ക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്കൊന്നും അത്യാവശ്യം കുറച്ച് സ്ഥലത്തിൽ തന്നെ നമ്മളിപ്പോൾ അതൊരു വലിയ മരം ആക്കിയില്ലെങ്കിലും നമുക്ക് വേണ്ട ഇല, കാരണം മുരിങ്ങയിലയൊന്നും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. ശരിക്കും ഇപ്പോൾ വഴുതനങ്ങ വെണ്ടയ്ക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പച്ചക്കറികൾ നമുക്ക് പുറത്ത് പോയി മാർക്കറ്റിൽ പോയി വാങ്ങാം. പക്ഷേ മുരിങ്ങയിലയൊന്നും നമുക്ക് എവിടെയും പോയി വാങ്ങാൻ കിട്ടില്ല. വീട്ടുമുറ്റത്തുള്ളവർക്ക് തന്നെയാണ് അതിൻ്റെ ഭാഗ്യം. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നെയ്ബേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുഭാഗത്തുള്ള എല്ലാ ആളുകളും അവിടെ പോയിട്ട് ഒരു കമ്പ് ഓടിച്ചു കൊണ്ടുവന്ന് അതിലെ ഇലയെല്ലാം എടുത്ത്
പരിപ്പിട്ട് തോരൻ വെക്കാം, മുരിങ്ങയില കറി വെക്കാം, തേങ്ങ അരച്ച് കറി വെക്കാം. നമ്മളിവിടെ കുക്ക് ഹൗസിൽ തന്നെ മുട്ടയിട്ട് മുട്ട പുഴുങ്ങി പകുതിയാക്കിയിട്ട് മുരിങ്ങയില ഇട്ട് വെക്കുന്ന കറികൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാവുന്ന മാക്സിമം ഉണ്ടാക്കാവുന്ന പച്ചക്കറികൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സ്വാദും നമ്മൾ ചെയ്ത് അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും. പിന്നെ കുറേ വഴുതനങ്ങ ഉണ്ടായി, കുറേ വെണ്ടയ്ക്ക ഉണ്ടായി, കുറേ പയറാണ് ഇപ്രാവശ്യം ഉണ്ടായതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പയറാണെങ്കിലും വഴുതനയാണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും ഇതൊക്കെ കുറച്ച് അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇത്ര അബണ്ടൻസ് ഓഫ് സ്നേഹമാണ് നമുക്ക് ഇൻ റിട്ടേൺ തിരിച്ചു കിട്ടുന്നത്.